ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. എന്നാലോ ഒരു 10 വയസ്സിന്റെ ഉപകാരം ഇല്ല എന്ന് പേരെ കൊണ്ട് ആ ബോർഡ് വരെയൊക്കെ നോക്കിയാണ്. അത് വൈറ്റ് വാസ് ചെയ്തൊന്നുമല്ല, ഈറ്റകളും തക്ക കണക്ക് ചെയ്തുവെച്ചാണ് ഞാൻ. ഇവരോട് ഒരു 10 വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കടം കൊടുക്കുന്ന എന്തിനാണ്? കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളെ സഹകരിച്ച് കളിക്കുന്നതിന്റെ സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്കി പാലെടുത്ത് കുടിക്കി. ഏണ കുമാര വായി നോക്കി കണ്ട പ്ലേറ്റ് ആക്കി രണ്ട് പയർത്ത് കുടിക്കി. ഇവിടെയുള്ള എല്ലാവരെയും പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ ദാ നല്ല മധുരമുള്ള പഴം കഴിക്കുന്നേ. വേണ്ട, എന്താ ഇഷ്ടമല്ലേ എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷകരമണി. എടാ കുമാര കള്ള, സൗന്ദർക്ക് പഴം കൊടുക്കാൻ വേണ്ടി ഇയ്യ നിന്നാണ് നമുക്ക്. അതും രണ്ട് പഴക്കാൻ വേണ്ടി പിന്നെ കൊല നിങ്ങട്ടെടുത്തോളാം. ഞാൻ എടുത്തോളാം. ഞാനൊരു മുടിഞ്ഞ സന്തതി എന്റെ വൈറ്റി പറഞ്ഞല്ലോ മാതാവേ. അമ്മേ, ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളി ആയിട്ട് കാണരുത്. പാപ്പി, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വെട്ടി വിഴുകാനേ വന്നേരുടെ 3 നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ ഏതാണ് അവള്? ഹിറോനി. ആര്? ഹിറോനി. അതാണ് നിന്റെ പേര്? ഇവളെ കണ്ടിട്ട് ഒരു വാശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. എടാ പാപ്പി, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ദേ ഇവളുടെ കൂടെ കാണുന്ന നീ അടിഞ്ഞാടിയ നിന്റെ മുട്ടി പിടിക്കുകയറ്. ഒന്ന് വേഗം കയറാ, ഒരു പെണ്ണ് വരുന്ന് പറഞ്ഞ് 4 മണിക്കൂർ വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പുഴ കിറങ്ങി ഒന്ന് കുളിക്കണ. അയ്യടാ ഞാൻ മീൻ, ഞാൻ ഒന്ന് കുളിച്ചതാ. തമാശക്കാരൻ, അവന്റെ എന്റെ മുണ്ട് വെള്ളത്തിലിട്ട് പയ്യൻ കിടുവരാൻ മുണ്ട് പെയ്യറ. ആരെങ്കിലും പരിഗണിക്കൊന്ന് വിസ്മരിച്ചേ. അത് ഞാൻ ഏറ്റു മോനെ. ദൈവമേ, ഇപ്പൊ അവൻ പൊന്തിയ ശവം പൊന്തിയതിന് തുല്യവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുന്ന്. കണ്ട എംബോക്കികളൊക്കെ വായി നോക്കിയിട്ടില്ലേ? കേറി പൊടി. ഓ, അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ. വേഗം പൊടി. മേലാലും നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ. എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു വന്ന് നാടകങ്ങളിൽ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു. പശു കാലയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിക്കും. പാമ്പൊന്നും വരില്ലേ. ഈ മീനിക്കളിതാക്കേണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നിയാണ് നമ്മ കുളിക്കാൻ അറിഞ്ഞ. കാലനും കലികാലം പളാം പല കാച്ചിങ് ടൈറ്റൽ. കൂരാ കൂരിരുട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച, പാപ്പച്ച. ആരാ? നിന്റെ കാലൻ ഒന്നാക്കി വരാ. കാലന ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പറായിട്ടാ. നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നിയത്. നിന്നെ നായകനായിട്ട് ഒരു ആദിവാസി നാടകം കഴിച്ചാലോ എന്ന്. എന്റെ വാര്യ കേക്കരുത്, എപ്പോ മുന്നെടുത്തോടാ. ആദിവാസി നാടകം മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലൊന്ന് ആലോചിക്ക. എടാ പാപ്പി, അമ്മ അങ്ങോട്ട് പോ.
അമ്മങ്ങട് വരല്ലേട്ടോ, ഇങ്ങട് വരല്ലമ്മേ. ഏത് പെണ്ണാടാ ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോ മിശിഹായേ, ഈ കുരുത്തം കെട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയല്ലോ. അതെ, എല്ലാവരും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ടല്ലേ. ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ, ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനിട്ടുള്ളത്? കുമാരൻ, ഈ തെണ്ടിത്തരത്തിൽ കൂട്ടിക്കില്ലാട്ടെ ഞാൻ. ഇതെന്റെ ലാസ്റ്റ് തപ്ര. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ, പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം. അന്ന് അച്ഛന്റെ മേടേ കയറി ഇവൻ തന്നെ ആയിരിക്കും. തന്നെ തന്നെ, ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. അല്ലാഹാത്ത്, ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ. ആ, എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളന് പിടിച്ചതല്ലേ, ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ കള്ളന്ന് പറഞ്ഞു വെക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോട് നേരിട്ട് നിന്ന് ആദ്യമായിട്ടാ. അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ മിണ്ടല്ല പറഞ്ഞു. സാറേ, ഒരു ചായ കുടിച്ചിട്ടോ? അതിന് വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട. എനിക്ക് തിരക്കൊന്നില്ല. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ, ഞാൻ ഇന്നും വരും. അച്ഛനെങ്ങനെ അറിഞ്ഞ? ഓ, പിന്നെ നിന്റെ ഒരു അച്ഛൻ അച്ഛനെങ്ങനെ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞോ? ഓടിക്കോ. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? എടാ, നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. മോനെ എന്താ പറ്റിയെന്ന് അതുക്കനോട് പറ. എന്ത് പാപ്പച്ച, എന്ത്? എന്താന്ന് വെച്ചാ പാപ്പച്ച എന്നോട് പറ. അയ്യോ, എന്റെ മോനെ, എന്റെ ഈശ്വര, വട്ടായി പോന്ന് തോന്നുന്നു. എന്റെ കർത്താവ്, പിടിക്കവിടെ. കരയണ്ടാട്ടാ, ഇപ്പൊ ശരിയാക്കി തരാം. കാണി എന്നെ തോണ്ട് ശരിയായി. അമ്മേ, വളരെ ഉപകാരടാ. എന്റെ ദൈവമേ, ഈ കാലത്ത് ബന്ധുക്കളെ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒഴിച്ചു തരികയും ചെയ്യും, കിട്ടു കൊടുക്കുകയും ചെയ്യും. ഇനി മാനിയന്മാരെ പോലെ പെരക്കാത്തിരുന്ന മര്യാദയ്ക്കായിരിക്കാന്ന് വെച്ചാലോ പ്രോട്ടോക്കോളുമായി അളിയൻ വരും. ഇനി ഇതൊക്കെ മാറുകയുണ്ട്. പഠിത്ത മുളക്. മോളായിരുന്നോ? അമ്മ അവർ രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു? പല പല കാര്യങ്ങളല്ലേ മോളെ. ആ പിന്നെ മോളെ ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു, നല്ല മിടുമിടുക്കൻ. എന്തൊരു ബഹുമാനാമറിയാവോ, എനിക്ക് ഒഴിച്ചു എന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലും അവൻ കഴിച്ചില്ല. ആമ്പിളായി ഇങ്ങനെ വേണം. എല്ലാ വിവരം അച്ഛൻ അറിഞ്ഞു. അച്ഛൻ ആകെ ചൂടായിരിക്കുക, അങ്ങോട്ട് ചെല്ലേ, കിട്ടിക്കോളും. അല്ലെങ്കിൽ വേണ്ട, കർത്താവിന്റെ നാമത്തിൽ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ആദ്യം ചേമ്പിലേക്ക് പറിച്ചളഞ്ഞ ഇവിടെ വൃത്തിയാക്കല്ലോ. എടാ മഹാബാബി, അത് ആന്തൂടിയാ, നല്ല വിലപിടിപ്പുള്ള ചെടിയാ. നിന്റെ അപ്പോയിന്റ്മെന്റ് ഡിസ്മിസിൽ ഒരേ ദിവസം തന്നെ ആക്കല്ലേ മകനെ. ഡി ഡി ടി ഉണ്ടോ? തായ്പുഴയിൽ മതി. എന്തിനാ പൂശാനാ?
അച്ഛന് പൂശാനാ. എന്റെ എന്റെ അല്ല, ഈ ഡിഡിറ്റി കളിക്കിട്ട് ചെടികൾക്ക് പൂശാനാ, അച്ഛൻ പറഞ്ഞു വിട്ടതാ. ഓഹോ, ആന്തൂരി മാത്രം തുടല്ലേ? ഇല്ല. ആ ഇനി തകട്ട് മാറ്റി. ഞാനിവിടുത്തെ തോട്ടക്കാരൻ. തോട്ടിയോ? തോട്ടിയല്ല, തോട്ടക്കാരൻ. ഞാൻ അറിയാത്തൊരു തോട്ടക്കാരനോ? ഞാൻ ഇപ്പഴാ ചാർജ് എടുത്തെ. എടാ, ഗണപതിക്ക് തേങ്ങ അടയ്ക്കുന്ന ഇഷ്ടം നല്ല അടയ്ക്കാണ് ചാർജ് എടുക്കുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മുഖ്യമന്ത്രി അളിയനാ. അയ്യോ, സാറ് ഇവിടെ നിന്ന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല. മദ്യപാനമോ? ഞാനിങ്ങനെ ഈ പച്ച കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയായിരുന്നു. സാറാണോ രാമർ? ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. പോടാ പോടാ പോ. എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ അന്ന് നീ പുറത്താ. സാറോട് ഒളിവി താമസിക്കാണോ? എന്താ നോക്കുന്നേ? കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മദ്യം വിഷമാണ്. മദ്യപാനം അമ്മച്ചി, കർത്താവ് തമ്പുരാനാണ് നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല. ആരെങ്കിലും കാണുന്ന കൈവിടാൻ കാണട്ര. ആയിരം ആള് കണ്ടോ? ഞാൻ പിടിച്ചു കൊണ്ടോണ്ട ഗതിയാടായില്ലോ. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, മദ്യപാനിയായ ഭർത്താവ് ഭാര്യയ്ക്ക് പുരുഷാണ്, മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് പുരുഷാണ്, മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും പുരുഷാണ്. ഇരിക്കും ഇരിക്കും ഇരിക്കും. അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് പുരുഷികളാണ്. ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും. അച്ഛന് പണ്ട് കൽപ്പനയായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. എന്തായാലും ഞാൻ അവിടെ ഒറ്റയ്ക്കായിരിക്കില്ല. മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു. പാപ്പച്ചൻ കേൾക്കുന്നുണ്ടോ? അച്ഛനെന്തിനാ എന്റെ അടുത്ത് മാത്രം പറയണേ? അച്ഛൻ പറഞ്ഞ കേട്ടതൊന്നും ഈ ഇടവകയിൽ ഞാൻ മാത്രം കൂടിയിട്ടുള്ളൂ. മിണ്ടാതിരിക്കണ, അവിടെ വെറുതെ കയ്യിൽ മേടിക്കണ്ട. അച്ഛൻ പറഞ്ഞ ശ്രദ്ധിക്കൂ. ഈ കള്ളിമുൾച്ചെടിയിൽ നമ്മൾ ഇതേവരെ ഒഴിച്ചുകൊണ്ടിരുന്ന ജലമായിരുന്നു. എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഈ ചെടിയിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത് മദ്യമായിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? ഇതിൽ നിന്ന് ഒന്നും മനസ്സിലായോ? നമ്മുടെ വയറ്റിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെളി വളർന്ന നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും. നേരെ മറിച്ച് രണ്ടെണ്ണം ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ പൂർവാധികം ആരോഗ്യമായിട്ട് ഇരിക്കും ചെയ്യും. അമ്മച്ചി കേട്ടില്ലേ? നിങ്ങൾ എങ്ങോട്ടെ കാലത്തെ തന്നെ കഷ്ടപ്പെട്ടും പുല്ലരിഞ്ഞും പശുവിനെ കറന്നും ജീവിക്കുമ്പോ അവന്റെ ഒടുക്കത്തൊരു നാടകം. അല്ല, പാപ്പച്ചൻ പറഞ്ഞിട്ടാ സുന്ദരേശനാ? ഏത് സുന്ദരേശൻ? എടാ, മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സ് കാലത്ത് ഈ തള്ളിക്ക് നായി കഞ്ഞി കൊടുക്കണം വല്ല വിചാരണ്ട? എനിക്ക് തരണ്ട. എടാ, നാടകം എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പേ വല്ലം തിന്നണങ്ങ ദൈവം വിചാരിക്കണം. ഞാനൊരു സംവിധായകനും നാടകകൃത്തുമാണ്. ഈ പശുവിന് കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാരെ എന്നെ കൊണ്ട് പുല്ല് തീറ്റി മര്യാദക്ക് കൊണ്ടുപോയി തീറ്റിക്കട. അവന്റെ ഒരു നാടകം. അമ്മച്ചിക്ക് ഏതായാലും കലാബോധം ഇല്ല, നിനക്കെങ്കിലും കലാബോധം ഉണ്ടാവെന്ന് ഞാൻ വിചാരിച്ച. ഇങ്ങോട്ട് വാ അമ്മച്ചി, അതേ സ്വഭാവം. മനുഷ്യ മനസ്സുകളിൽ ഇക്കിളിയുടെ പൂത്താനം എന്തിയ പുരാണ കന്യക ശകുന്തളയുടെ ഭാവാഭിനയങ്ങൾ. പാപ്പത്തിന്റെ ലവ് സ്റ്റോറി ഓഫ് ദുഷ്കന്ദൻ ആൻഡ് ശകുന്തള. ദുഷ്കന്ദന്റെ മകൻ അല്ല, ദുഷ്കന്ദൻ സൺ ഓഫ് ദുഷ്കന്ദൻ. പാപ്പച്ചൻ സൺ ദുഷന്തൻ. വലിയ ഇംഗ്ലീഷിലൊന്ന് അനൗൺസ്മെന്റ് വേണ്ട, മലയാളത്തിൽ മതി. അല്ല പാപ്പച്ചൻ, ഈ പശുവിന് കിടാവുണ്ടോ? പശുവിന് അപ്പനുണ്ട്. അപ്പന്റെ കിടാവായാലും മതി. എന്തിനാ? ശകുന്തളയുടെ ആശ്രമത്തിലെ മാൻകിടാവിന് പകരം കിട്ടാൻ കൊള്ളാം. വലിയ ഐഡിയ ഒന്നും വേണ്ട, അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും. ഒന്ന് നോട്ടീസ് വേണ്ട, ഒരാവശ്യമില്ലേ? എടാ, എന്റെ പേര് ഇത്തിരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞ? നാടകത്തിന് ആട് കൂടണ്ടേ, ആള് കൂടണ്ടേ? അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ കുമാരനും കൂട്ടി അങ്ങോട്ട് വന്നോളാം. ആ വിട്ടോ വിട്ടോ വിട്ടോ. നമ്മുടെ പഞ്ചായത്തിന്റെ അന്നിലുണ്ണിയായ
പട്ടിത്തോട് മൂപ്പച്ചൻ അവതരിപ്പിക്കുന്നു. മകൻ അവിടെ ഞാൻ വിടില്ല, അങ്ങനെ അല്ലേ പറ്റോ? നീ തന്നെ ഉഴാൻ കൊണ്ടുവേ. അയ്യോ, വിടുന്ന പ്രശ്നമില്ല. ഇതിനെ വല്ല ഇറച്ചി വെട്ടുകാർക്ക് കൊടുക്കാണ്ട് എന്റെ കല വളവരുന്ന് എനിക്ക് തോന്നണില്ല. അങ്ങോട്ട് വാ കുമാര. കുമാരോ? ആരാ അത്? ഞാനമ്മേ, പാപ്പച്ചനാ. ആ എന്താടാ ഇത്? എന്ത് പറ്റി? ഒരു നോട്ടീസ് വായിച്ചത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നണേ. നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം പിടിപ്പിക്കണ്ട. ചെല്ലേ, ഞാൻ ചായ എടുക്കാം. എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിനി തീരം നമ്മെ വല്ലാതെ ആഹ്ലാദ ഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ മഹർഷേ? എന്റെ മോനെ, അത് അങ്ങോട്ട് നോക്കൂ, അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിനും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്? അതോ രണ്ടു മൂന്നെറ്റാണോ? പത്ത് നാപ്പത് വണ്ട് കൂടിയിട്ടാലും ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു. നശിപ്പിച്ചു ചോദിക്കാണ്ടോ? പത്ത് നാപ്പത് വണ്ട് കൂടെ പിന്നെ നശിക്കൂലേ? എന്റെ അതുക്ക നിങ്ങൾ ഇതിനകത്ത് മഹർഷിയാ, അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ വരുന്ന കൊളാക്കരുത് കേട്ടോ. കുമാര, അനക്കീതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാരെ മുന്നിൽ വർഗീയത പാടില്ല. മലബാറിൽ ഏഴ് മഹർഷി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കുളമാക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അദ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തൻ ആയിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളാം. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. എന്റെ ഷർട്ട്. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എന്താണോളെ അവളെ തിരിഞ്ഞു ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത്. അതിനെങ്ങനെയാ അവളോട് വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കക്കൂട്ടാൻ കുട്ടി പോലെ എല്ലാരും നോക്കിയിരിക്കണേ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കക്കൂട്ടാന്റെ കാര്യം. മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആ, ഞാൻ ഈ മോണ്ടക്കിന് കുത്തകുത്തിനില്ലേ? അവന്മാര അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ? അതിന് അർക്കീസ് കുറുപ്പോന്റെ റേഷൻ കടന്ന് വിട്ടിട്ട് വേണ്ടേ? നമുക്ക് ആ പാട്ടൊന്നും നോക്കാം. നോക്കാം, നോക്കാം, നോക്കാം. പോട്ടെ, സാരല്ല, ക്ഷമിച്ചാല്. സോറി പറഞ്ഞൂടെ. ഭദ്രേ താപസ കന്യ ആശ്രമമേതെന്ന് ചൊല്ലു. അല്ല, ആശിപ്പതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കനെ വീക്കണില്ലേ? അത്ര നീട്ടണ്ടല്ലേ? നീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല. ബാലെ ബാലെ, ഇടതാ ഞാൻ പാടിത്തരാം. ആരുണി ഭദ്ര കേക്ക്. ആരുണി ഭദ്രേ താപസ കന്യേ ആശ്രമം ഏതെന്നു ചൊല്ലു, നീ ആശിപ്പതെന്തെന്നു ചൊല്ലു. അതുക്ക ആരി കുമാരൻ, ഞങ്ങൾ നിൽക്കണോ പോണോ? സ്കൂൾ മാസ്റ്റർമാർ അസ്ഥിരം പറ്റേര. പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ. ഓ അല്ല, രണ്ടാക്കും ചായ തന്നല്ലേ. അതെ, കടി ആവശ്യമുള്ള എന്താണെന്ന് ചെറുത്തോണ്ടി എന്നെ കാത്തക്കണ്ട. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക? എന്ത് ചെയ്യും, ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ? ഭക്ഷോ പമ്മളയിലായി പോയില്ലേ? പിന്നെ നിങ്ങൾ സ്ഥിരക്കാരായതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. നാല് ചായ ഇരിക്കി മോനെ, കടിയെടുത്തോളിട്ടോ. ഈ നന്നാളി പറഞ്ഞു ബുദ്ധിമുട്ടിക്കാൻ നാടകത്തെ പുച്ഛിക്കരുത് മുതലാളി. നാടകം എന്റെ പെറ്റമ്മയും വേഷങ്കട എന്റെ പോട്ടമ്മയുമാണ്. എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ മണ്ണെണ്ണ ഒരു ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പൻസാര. വിശ്വംബരാ, നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതടാ. നിനക്ക് പുഴയിൽ ചീഞ്ഞ തൊണ്ടുവായിരുന്ന നല്ല അന്തസ്സുള്ള ഒരു പണി ഉണ്ടായിരുന്നല്ലടാ. അവിടുത്തെ നാറ്റം പോരാഞ്ഞിട്ടാണോ നീ ഇവിടെ വന്ന്? അതിനും അഴിഞ്ഞു നാറിയ രാഷൻ അരി വാരുന്നത് നീ ഇത്ര അടപ്പതച്ചതാണെന്ന് ഞാൻ കരുതിയില്ലടാ. നീ ഇറങ്ങി പോടാ തെണ്ടി. വീടി പറഞ്ഞിടാ പോന്നെ. നമ്മളെ ശകുന്തള വന്നേ, പാപ്പച്ചാ ശകുന്തള വന്നേ.
എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പിടി, സൗന്ദലയ്ക്ക് മാമ ആപ്പിളും വാങ്ങി തന്നല്ലേ സുന്ദരേശൻ. സൗന്ദല ഞാൻ കാത്തിരിക്കുന്നു മോളെ, നമുക്ക് അങ്ങോട്ട് വന്റെതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ പതുക്കെ ഇറങ്ങണേ. അച്ഛൻ അവളോട് കുത്തിരിത്തോളൂ, ഇവിടെ തന്നെ കുത്തിരി. ഞാൻ ചായ ഒക്കെ കൊണ്ടു തരട്ടോ. ബീഡിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ആപ്പിള് നോക്കും വാങ്ങിക്കട്ടെ. അയ്യോ ചായ വേണ്ട, ചവു പാലേ കുടിക്കത്തുള്ളൂ. രണ്ടു ഗ്ലാസ് പാലെടുക്കും, അല്ലെങ്കിൽ വേണ്ട മൂന്ന് ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കടാ, അത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ല എന്റെ ഷർട്ട് ചീത്തയും, ഇവന് ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. ഉമാരാ അയ്യേ, പതാ 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 പതാ. ഇപ്പൊ പോയോ? ഇപ്പൊ മുഴുവൻ അത്തേക്ക് പോയി. എന്നാ സൗന്ദര്യം മോളെ പാല് കുടിക്ക്. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ. ആ മുട്ട വെട്ടിട്ട് കൊടുക്കാൻ ബാപ്പ ഇവിടെ കൊണ്ടുവച്ചിട്ടല്ലോ. മോളെ ചായപ്പൂടി നമ്മളതാ, ഈറ്റേക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു പത്ത് വയസ്സിന്റെ ഉപകാരം ഇട്ടില്ല എന്ന് പേരെ കൊണ്ട് ഇട്ടാ ബോർഡ് വരെയൊക്കെ നോക്കിയാണ്. അത് വൈറ്റ് വാസ് ചെയ്തൊന്നുമല്ല, ഈറ്റകൾ നക്കെ കണക്ക് വെച്ചാണ് ഞാൻ. ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കടം കൊടുക്കുന്ന എന്തിനാന്ന്, കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകളെ സഹകരിച്ച് കളിക്കുന്നത് സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായോ നോക്ക്, പാലെടുത്ത് കുടിക്കേ. എടാ കുമാര ബായി നോക്കി കണ്ടോ, പ്ലേറ്റേക്ക് രണ്ട് പയറെടുത്ത് കുടിക്ക. ഇവിടെയുള്ള എല്ലാവരെയും പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ നല്ല മധുരമുള്ള പണം കഴിക്കുന്നേ. വേണ്ടേ, എന്താ ഇഷ്ടമല്ലേ എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷക രമണി. എടാ കുമാര കള്ള, സൗന്ദർക്ക് പഴം കൊടുക്കാൻ വേണ്ടി ഇയ്യ നിന്ന് നമുക്ക്. അതും രണ്ടു പഴക്കാൻ വേണ്ടി ഇരുന്നാ പിന്നെ കൊല നിങ്ങൾ എടുത്തോളിനാ. പോടു പോടു, ഞാൻ എടുത്തു കൊടുത്തോളാം. പോളെ അത് വണ്ടി എവിടാ? പെട്രോൾ അടിച്ചോ? ഫുൾ ടാങ്ക. നീ അതാ വണ്ടിയോ? കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും അനുവദിച്ചല്ലേ, പോയി വരട്ടെ. അതിരെ വരൂ, ടൈം ഈസ് വെരി വേസ്റ്റ്. എന്താണ് ഈ യാത്ര ഉദ്ദേശം? വലിയ ജ്ഞാനദൃഷ്ടിയുള്ള ആളല്ലേ, കണ്ടുപിടിക്കൂ. മനസ്സിലായി. എന്തായാലും നാം ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ പേരമകൻ അറിഞ്ഞുകൊണ്ട് ആപത്തി ചാടാൻ അനുവദിച്ചുകൂടല്ലോ. മാർഗമത്തേ, നാം ഒരു അപകടം കാണുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, എനിക്ക് ആരും വിശ്വാസമില്ല, പ്രത്യേകിച്ച് ഇതുപോലുള്ള ആസാമിമാരെ ഒട്ടും വിശ്വാസമില്ല. ആരോടാണ് സംസാരിക്കുന്നത്? നിനക്ക് ഉച്ചയുണ്ടോ? വിശ്വാസമില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ കുഞ്ഞെ. ആ ഞാൻ പോവും, അതിനെ കയറ്. അധിക പ്രശ്നം വേണ്ട, അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടുള്ള പ്രവചനമാ. ഈ പ്രവചനം ഞാൻ പൊളിച്ചടക്കി കൈ തരും, അതിനെ കയറാൻ. വേണ്ട ബാലേട്ടാ, എനിക്ക് പേടിയാ. നിന്റെ ബാലേട്ടനല്ലേ പറയണ ആതിരെ. ഇല്ല ഞാൻ വരില്ല. ഓഹോ, എങ്കിൽ ഞാൻ പോവും, ഞാൻ പോവാതിരിക്കുന്ന പ്രശ്നമില്ല. എന്താ ഈ പ്രവചനം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കുസൂർ ഒറ്റയ്ക്ക് പൊളിക്കണമെന്നാണ് എന്റെ വാശി. അങ്ങനെ നീ വാശി പിടിക്കില്ലേ കുസൂർ. ഞാൻ നിന്നോടല്ലേ പറഞ്ഞു കേറാൻ. സ്വാമി സ്വാമി, ഈ പൈതങ്ങൾ. ഡോൺ വറി, എല്ലാം അവിടുത്തെ കയ്യിൽ സമർപ്പിക്കുന്നു. ഗുരുവേ നമഃ. എന്റെ ഭഗവതി, എന്താ ഇത്? എന്റെ ബാല, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഒരു ജീപ്പായിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ. ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഡെഡ് ബോഡി ആയിരിക്കും അല്ലേ. അങ്ങനെ എളുപ്പമൊന്നും ശവഭാവത്തെ ബോഡി അല്ല ഇത്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്, ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴും ഒരിക്കലേ വരുള്ളൂ, അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെയാ ആംബുലൻസ് വന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലോ. അനുഭവിക്കുക. സ്വാമി വരുന്നു. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുക. സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ച പോരായിരുന്നു, ഇനിയെങ്കിലും സിദ്ധി ഉള്ളവരെ വിശ്വസിക്കാം. ഇടി കൊണ്ടത് ഡൈവ് ചെയ്ത് ഞാനൊരു പോസ്റ്റിംഗ് കയറി തൂങ്ങി, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ധിക്കാരം കാട്ടാണ്ടിരുന്നെങ്കി ഇങ്ങനെ പോവേണ്ട കാര്യണ്ടായിരുന്നോ? പിടിക്കണ്ട, ഞാൻ തന്നെ വന്നോളാം. പരിത്രാണായ സാധുനാം, വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. അതെ, സംസ്കൃതം അല്ലേ. സംഭവാമി യുഗേ യുഗേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, കൂടെ വരും. ഇതങ്ങനെ വന്നല്ലോ, അറിഞ്ഞോണ്ട് ആരോ ഒരുക്കി കഴിഞ്ഞ.
ആ ജീപ്പിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരോ ആ അമ്മച്ചിയാണ് നേര്. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഓർമ്മ വേണപ്പ ഞാൻ മറന്നുപോയി. ഇതിന്റെ പിന്നി പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. ഒത്ത് ഒത്ത് പൊളത്തിന്റെ കഴുത്തീ കയറി കൊത്ത് കൊത്തിയാ. ആവോ ആവോ ആവോ. അയ്യോ ഏതൊരു മീന്റെ ജെട്ടി ഉരി പോന്ന തോന്നണേ. ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ. നോൺ സെൻസ് നൈക്കിഡ് ഫിഷേഴ്സ്. ജെട്ടി ഇട്ട് നടക്കൂ. ഇര കിട്ടിയോ? കിട്ടി, നല്ലൊരു ഇര കിട്ടി. പക്ഷെ കൊളുത്തെ കുത്തി കൊളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലെ കുത്തി തന്നെ തൊള്ളയിൽ ഇടാനാണ് ഇര കൊണ്ടുവരാൻ പറഞ്ഞ. ഞാൻ പറയണോന്ന് കേക്ക് കുസൂർ. ഇന്ന് രാത്രി നമുക്ക് ആ ഇര പിടിക്കാം. രാത്രി ഇര പിടിക്കാൻ ഞാനെന്താ പാമ്പാ? അതെ, ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ചെന്ന് നമ്മൾ ആ ഇര പിടിക്കും. ഏതെരയുടെ കാര്യം നീ പറയണേ? ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്ന ഒരു തുരപ്പനെ. ഏത് തുരപ്പൻ? പ്രേമദാസ്. പ്രേമദാസോ? അതെ, ഇന്ന് രാത്രി ആതിരയെ കാണാൻ അവനെത്തും. ആതിരയെ കാണാനോ? എന്താ നീ പറയണേ? സത്യം. ഇന്ന് രാത്രി രഹസ്യമായി കാണാമെന്ന് ആതിര പ്രേംദാസിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കേട്ടു. നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ യുദാസിന്റെ അന്ത്യം, അല്ലെങ്കിൽ നിന്റെ ഡെത്ത് ഓഫ് ദി പതുക്കെ. ഈ തറവാട്ടിൽ എന്തൊക്കെയോ ഗുലുമാലുന്നുള്ളത് ഉറപ്പാ. അകത്തളോ പുറത്തളോ നിലവറയും കലവറയും കയറ്റി നീണ്ടുന്നവർന്ന് കിടക്കയല്ലേ. 10-12 പ്രേതങ്ങൾക്ക് ആരും കാണാതെ എത്ര കൊല്ലം വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ ഈ അലഞ്ഞ പ്രേതങ്ങൾ എന്നെ എന്തിനാ തല്ലിയത്? എത്ര ഹോമം നടത്തിയാലും എന്നെ തല്ലിയ പ്രേതത്തിന് ശാന്തി നല്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അലഞ്ഞ് തിരിഞ്ഞ് തെണ്ടി കുത്തുവാള എടുത്ത് തേരാ പാര നടക്കും. ഇങ്ങനെ അടിപ്പിച്ച് പ്രാവില്ലടാ നിന്നെ തല്ലിയത് പ്രേതല്ലെങ്കിലോ? അല്ലാതെ പിന്നെ ആര് തല്ലാൻ? പ്രേമദാസിനെ തല്ലിയത് കുസൂറാണ്. പക്ഷെ എന്നെ പ്രേമദാസിനെ തല്ലിയത് ഞാനല്ലടാ. അല്ലേ പിന്നെ? ഇവനെ പോലൊരു പേടിത്തൊണ്ടൻ. അയ്യോ എന്നെ കൊന്നേ. ഇവനാണോ കോല കണ്ടോടൻ? നിന്റെ അച്ഛൻ ഇവിടെ. ഓം പ്രാതരഗ്നീം പ്രാതരീന്ദ്രാം ഹമാമാവേ പ്രാതർമിത്ര വരുണ പ്രാതരീശ്വര സ്വാഹ പ്രാതരീശ്വനോ സ്വാഹ. ഓവറക്കരുടെ പട്ടി, ഇനി ഈ ഭാഗത്തുള്ളവരെല്ലാം കൈനീട്ടിക്കൊള്ളൂ. പഞ്ചസാരയുടെ അസുഖമുള്ളതാ എനിക്ക് മൂത്രത്തിൽ. അത് ഇതോടെ നിന്നോളൂ. എന്ത് മൂത്രോ? അല്ല നിന്റെ സൂത്രം. കൈനീട്ടണം. വലത് കൈ നീട്ടു. എനിക്ക് ഇടത് കൈക്കാ സ്വാധീനം. സ്വാധീനം ഇടതിനാണെന്നറിയാം, പക്ഷെ വലത് കൈ നീട്ടിയാ മതി. എന്താ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. ഞങ്ങളോ? ഞങ്ങൾ ഈ തറവാട്ടിലെ. മറുവാക്ക് വേണ്ട, പറയണത് അങ്ങ് അനുസരിച്ചാ മതി. കൈകൾ നീട്ടു. അപ്പൊ ഇവനെന്താ കൊടുക്കാത്തെ? അയ്യോ ഞാൻ പരികർമ്മിയാണ്, കർമ്മകർമ്മി. ആരെയും ഒഴിവാക്കുന്നില്ല, പരികർമ്മിയും കൈനീട്ടു. മാമ്പിള്ളി കൈ നീട്ടിക്കോളൂ. ഞാൻ മാമ്പിള്ളിയാണ്. മനസ്സിലായി, നീട്ടു. ഇനി എല്ലാവരും അങ്ങടെ മധുരം അങ്ങനെ വാലേക്കിട്ടോ. ഞാൻ പറഞ്ഞിട്ടേ വിഴുങ്ങാവൂ. ഇതിൽ നിന്നും ഒരു തരി പഞ്ചസാര ആമാശയത്തിലെത്തിയാൽ ആഭരണം മോഷ്ടിച്ച ദുഷ്ടബുദ്ധി ആരോ അവൻ നമ്മുടെ കാൽക്കൽ വീണ് ചോര ഛർദ്ദിച്ച് മരിച്ചു. ക്ഷമിക്കണം മുത്തച്ഛ, സ്വാമിയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യിച്ചതാ ആഭരണപ്പെട്ടി. ഞാൻ ആശ്രമത്തിൽ കൊണ്ടുവച്ചുണ്ട്. മാപ്പ് തരണം. മാപ്പ് തരണത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. പറയണ മാപ്പ്. മാപ്പ് തരണം സ്വാമി. അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്. എനിക്കിപ്പോ ബോധ്യായി. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എഴുന്നേൽക്കൂ, ഇനിയെങ്കിലും മോഷണം നിർത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കു മകനെ. ശ്രീ ജയദേവാനന്ദ സ്വാമിക്ക്. ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്ക്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി. ഇനി ഇതുകൂടി ഭംഗിയായാൽ രക്ഷപ്പെട്ടു. ഇവൻ പാട്ടൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. നല്ല ഡോൾബി ഡോൾബി പോലെ പഠിച്ചിട്ടുണ്ട്. ഏത് പാട്ടാ പാടാൻ പോണേ? ത്യാഗരാജ കീർത്തന അല്ല, എ ആർ റഹ്മാൻ കീർത്തന. മുക്കാലാം.